വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസിലെ പൊട്ടിത്തെറിക്കിടെ യു ഡി എഫിലും കടുത്ത പ്രതിസന്ധി. മുന്നണി വിടണമെന്ന വികാരം ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ടെന്ന് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസ്. പത്തു വർഷത്തേക്ക് ഒരു എം എൽ എ പോലും ഇല്ലാതാകുന്ന സാഹചര്യം പ്രവർത്തകരെ നിരാശരാക്കിയെന്നും അസീസ് ന്യൂസ് എയ്റ്റീനോട് പറയും. ഒരു അതിശയോക്തിയുള്ള കാര്യമൊന്നുമല്ല, അതിന് കാരണമുണ്ട്. ആ കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. 2-10 കൊല്ലക്കാലമായിട്ട് നിയമസഭയിൽ പ്രാതിനിധ്യം ആർ എസ് പിക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സഹകരണ മേഖലയിൽ യാതൊരു പ്രാതിനിധ്യവും ഇല്ല. സർക്കാർ കമ്മിറ്റികളിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യവും ഇല്ല. അപ്പോൾ നിരാശ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പാർട്ടി ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് യു ഡി എഫ് പരിഹാരം കണ്ടില്ലെങ്കിൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ. മുന്നണി യോഗത്തിൽ ഇപ്പോൾ പങ്കെടുക്കേണ്ടതില്ലെന്ന ധാരണയാണ് പാർട്ടിക്കുള്ളത്. ശനിയാഴ്ച ചേരുന്ന യോഗം ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. എന്നുള്ള നിലയിൽ പരസ്പരം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു സമീപനം എടുത്തത്. ആ നിലയിലേക്ക് തിരിച്ചുള്ള പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്ത വർഷം പാർട്ടിയുടെ നിലപാടെടുക്കും. ഇപ്പോഴങ്ങനെ ഒരു ചർച്ച അജണ്ട പാർട്ടിയുടെ മുമ്പിലില്ല. കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് പിന്നാലെ യു ഡി എഫിലും പ്രശ്നങ്ങൾ കടുക്കുകയാണ്. കോൺഗ്രസിലെ പൊട്ടിത്തെറി, അത് തുടർന്നുണ്ടാകുന്ന തോൽവികൾ ഒക്കെയും ഒരു കാരണമായി പറയുന്നുണ്ട് ആർ എസ് പി. കടുത്ത പ്രതിസന്ധിയാണ്. മുന്നണി വിടണമെന്ന വികാരം ഒരു വിഭാഗം പ്രവർത്തകർക്കുണ്ട് എന്നാണ് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ന്യൂസ് എയ്റ്റിനോട് പറയുന്നത്. 10 വർഷത്തേക്ക് ഒരു എം എൽ എ പോലും ഇല്ലാതാകുന്ന സാഹചര്യം പ്രവർത്തകരെ നിരാശരാക്കിയെന്നും അസീസ് ന്യൂസ് എയ്റ്റിനോട് പറയുന്നു. കുറെ നാളായി മുന്നണിക്കുള്ളിൽ ആർ എസ് പി അതൃപ്തരാണ്. അത് ഇപ്പോൾ മറനീക്കി പുറത്തേക്ക് വരുന്നു എന്ന് വേണം എ അസീസിന്റെ ന്യൂസ് എയ്റ്റിനോടുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. അതൊരു അതിശയോക്തിയുള്ള കാര്യമൊന്നുമല്ല, അതിന് കാരണമുണ്ട്. ആ കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ്. 2-10 കൊല്ലക്കാലമായിട്ട് നിയമസഭയിൽ പ്രാതിനിധ്യം ആർ എസ് പിക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ സഹകരണ മേഖലയിൽ യാതൊരു പ്രാതിനിധ്യവും ഇല്ല. സർക്കാർ കമ്മിറ്റികളിൽ ഞങ്ങൾക്ക് പ്രാതിനിധ്യവും ഇല്ല. അപ്പോൾ നിരാശ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. വി വി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, കുറെ നാളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വികാരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എൻ കെ പ്രേമചന്ദ്രൻ ഒഴികെയുള്ള 2 പ്രമുഖ നേതാക്കൾ, ഷിബു ബേബി ജോണും എ എ അസീസും, മുന്നണി മാറ്റം പരിഗണനയിലെന്ന് പറയുമ്പോൾ കാര്യമായി തന്നെ അക്കാര്യം പാർട്ടി ആലോചിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? രേണുക, ഈ മുന്നണി മാറ്റം സംബന്ധിച്ച് ആർ എസ് പിക്കുള്ളിൽ കടുത്ത ആശയ ഭിന്നത നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി എ എ അസീസ് തന്നെ ഒരു വിഭാഗം പ്രവർത്തകർക്ക് എൽ ഡി എഫിലേക്ക് പോകണം എന്ന ആഗ്രഹമുണ്ടെന്നത് തുറന്ന് സമ്മതിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യു ഡി എഫിന്റെ പോക്കിനെതിരെ അസീസ് രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ഐറ്റിംഗ് തന്നെയാണ് അന്നും അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പുറത്തുവിട്ടത്. അതിന്റെ ഒരു തുടർച്ച എന്നോണം വേണം കരുതാൻ. ഏതായിരുന്നാലും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയം. അതിൽ നിന്ന് കോൺഗ്രസ് ഒരു പാഠവും ഉൾക്കൊള്ളുന്നില്ല എന്ന പരാതിയാണ് ആർ എസ് പിക്ക് പ്രധാനമായുള്ളത്. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഷിബു ബേബി ജോണും ഇക്കാര്യത്തിൽ യു ഡി എഫിന്റെ പോക്കിൽ അതൃപ്തനാണ്. കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുത്ത വിമർശനമാണ് ഷിബുവും ഉന്നയിക്കുന്നത്. അവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാടാണ്. അദ്ദേഹം കടുത്ത നിശബ്ദത പാലിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിനെയോ കോൺഗ്രസിനെയോ വിമർശിക്കാൻ പ്രേമചന്ദ്രൻ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ ഇക്കാര്യത്തിൽ ആർ എസ് പിക്ക് ഉള്ളിലുള്ള ഒരു അതൃപ്തി. പാർട്ടിയുടെ നിലനിൽപ്പ് നോക്കാതെ എൻ കെ പ്രേമചന്ദ്രന്റെ വ്യക്തി താല്പര്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് മാത്രം അനുസൃതമായ ഒരു തീരുമാനം മുന്നണി മാറ്റം എന്ന കാര്യത്തിൽ ഉണ്ടായി എന്നത് അന്ന് മുതലേ ഉള്ള ഒരു വിഭാഗത്തിന്റെ ആക്ഷേപമാണ്. അപ്പോൾ അതാണിപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ഇതിന് മറുപക്ഷത്ത് എൻ കെ പ്രേമചന്ദ്രനാണോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് എത്രമാത്രം ആളുകളുണ്ട്? രേണുക, നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം, പാർട്ടിക്കുള്ളിൽ ഒരു ധ്രുവീകരണം നടക്കുന്നു എന്നത് വസ്തുതയാണ്. ആർ എസ് പിക്കുള്ളിൽ ഒരു ധ്രുവീകരണം നടക്കുന്നുണ്ട്. എൻ കെ പ്രേമചന്ദ്രനോട് താല്പര്യമുള്ളവർ ഒരു ചേരിയായി മാറുന്നു എന്നത് കൊല്ലത്ത് ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് കൊല്ലമാണ് ആർ എസ് പിയുടെ ശക്തി കേന്ദ്രം. അവിടെ
എൻ കെ പ്രേമചന്ദ്രൻ എടുക്കുന്ന ഒരു നിലപാടാകട്ടെ, തനിക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒപ്പം നിർത്തിയത് കോൺഗ്രസ് ആണ്, രണ്ടു തവണ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ച് അയക്കുകയും ചെയ്തു. കൈവശമുണ്ടായിരുന്ന സീറ്റാണ് കോൺഗ്രസ് ആർ എസ് പിക്ക് നൽകിയതും. അതുകൊണ്ട് തന്നെ ആ ഒരു വാദം നിരത്തി ആയിരിക്കാം ഒരുപക്ഷെ പ്രേമേന്ദ്രൻ ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നത്. ഏതായിരുന്നാലും അദ്ദേഹം ഈ ഘട്ടം വരെയും കോൺഗ്രസിന്റെ പോക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ തർക്കങ്ങളെ കുറിച്ചോ ഒന്നും തന്നെ പ്രതികരിക്കാൻ പ്രേമചന്ദ്രൻ തയ്യാറല്ല. 4-ാം തീയതി ആർ എസ് പിയുടെ സംസ്ഥാന നേതൃയോഗം ചേരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി പാർട്ടിയിൽ നിന്നൊരു തീരുമാനമുണ്ടാകുക. ഏതായിരുന്നാലും ഷിബു ബേബി ജോണും എ എസീസും കടുത്ത എതിർപ്പ് തന്നെയാണ് കോൺഗ്രസിനോട് പുലർത്തുന്നത്. അവർ ഇക്കാര്യത്തിൽ മുന്നണി മാറ്റം എന്ന പ്രാഥമിക ഘട്ടത്തിലെങ്കിലുമുള്ള ചർച്ചകളിലേക്ക് ആർ എസ് പി വരുമ്പോൾ LDFലെ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം കൂടി പരിഗണിക്കണമല്ലോ. 12 ഘടകകക്ഷികൾ വളരെ ഭൂരിപക്ഷത്തിലുള്ള ഭരണത്തിൽ അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ തിരിച്ചു ചെല്ലുക എന്നത് മുൻപത്തേക്കാളും ശോഷിച്ച ഒരു പാർട്ടിയായി വേണം. അപ്പോൾ ആ പരിഗണനയെ കിട്ടൂ, ആ വസ്തുതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണോ ഇത്തരം ചർച്ചകൾ ഉയരുന്നത്? രേണുക, അവിടെയാണ് ഇതൊരു മുന്നണി മാറ്റം സമ്മർദ്ദതന്ത്രമായി മാറുമോ, അല്ലെങ്കിൽ യു ഡി എഫിൽ ആർ എസ് പി ഒരു സമ്മർദ്ദതന്ത്രം ആയി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉയരുന്നത് രേണുക ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം കൊല്ലം സീറ്റിന്റെ പേരിലാണ് ആർ എസ് പി ഒരു ഘട്ടത്തിൽ LDFൽ നിന്ന് പുറത്തേക്ക് പോരുന്നത്. ആ ആർ എസ് പി അല്ല, ആർ എസ് പി ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ ദുർബലമായിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. അങ്ങനെ ഒരു പാർട്ടി വീണ്ടും LDFലേക്ക് ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ഇടം എന്ത് എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. മാത്രവുമല്ല AIS തന്നെ പറയുന്നത് തങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം സീറ്റ് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ആത്മഹത്യാപരമായ ഒരു തീരുമാനം എന്നാണ് തിരഞ്ഞെടുപ്പിന് മുൻപ് അദ്ദേഹം നടത്തിയ പരാമർശം. ആത്മഹത്യാപരമായ തീരുമാനം എടുക്കേണ്ടി വന്നത് LDF തങ്ങൾക്കുണ്ടായിരുന്ന സീറ്റ് എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് UDFലേക്ക് പോവുക എന്ന തരത്തിൽ ആത്മഹത്യാപരമായ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നതെന്നാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് AIS പ്രതികരണമായി വന്നത്. ഏതായിരുന്നാലും അദ്ദേഹം ആ നിലപാടിൽ തന്നെ നിൽക്കുന്നു. ഇടതുപക്ഷത്ത് RSPക്ക് ഇനി എവിടെയാണ് സ്പേസ്, അല്ലെങ്കിൽ എത്ര ഇടമാണ് ഇനി RSPക്ക് കിട്ടുക എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഏതായിരുന്നാലും സാധാരണ പ്രവർത്തകരിൽ ഒരു വിഭാഗം പേർ LDFലേക്ക് പോകണം എന്ന, എന്തായാലും RSPക്കുള്ളിൽ ഒരു ഭിന്നതയായി അത് നിലനിൽക്കുന്നു. മുന്നണിക്കുള്ളിലും പ്രശ്നങ്ങളാവുകയാണ്. ശനിയാഴ്ച ചേരുന്ന യോഗത്തിലായിരിക്കും എന്തായാലും തീരുമാനം ഉണ്ടാവുക. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം UDFലെ ഭിന്നതകളിൽ അനുനയ ശ്രമവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത്. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഘടകകക്ഷികളെയും ബാധിക്കും. ഷിബു ബേബി ജോണിന്റേത് സതുദ്ദേശപരമായ പ്രസ്താവനയാണ്. RSP നേതൃത്വവുമായി ബന്ധപ്പെട്ടെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ഞാൻ RSPയുടെ നേതൃത്വവുമായി ഞാൻ ഇന്ന് രാവിലെ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ വാർത്ത വന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും അവരുടെ ഭാഗത്തില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ അകത്തുള്ള പ്രതിസന്ധികൾ ഘടകകക്ഷികൾക്ക് ആശങ്കയുണ്ടാക്കും, സാധാരണയാണ്, സ്വാഭാവികമാണ്. അത് മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, സതുദ്ദേശത്തോടു കൂടിയാണ് ഷിബു അത് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അവരുടെ നേതൃത്വവുമായി സംസാരിച്ച് ഞങ്ങൾ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കും. RSP സ്വരം കടുപ്പിക്കുന്നതിനിടെ ഘടകകക്ഷികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് വ്യക്തമാക്കി VD സതീശനും രംഗത്ത് വന്നു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് സതീശൻ പറഞ്ഞു. ഇതെല്ലാം നമ്മളൊരു ജനാധിപത്യ സംവിധാനമല്ലേ, അങ്ങനെ ആരെങ്കിലും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ സംസാരിച്ച് അതെല്ലാം പരിഹരിക്കത്തില്ല. കോൺഗ്രസിലെ മാറ്റങ്ങൾ സ്വാഗതാർഹമെന്ന് പാണക്കാട് സാധിക് അലി ശിഹാബ് തങ്ങൾ. തീരുമാനം UDFനെ ശക്തിപ്പെടുത്തും, പരസ്യ വിഴുപ്പലക്കൽ ശരിയല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശേഷി കോൺഗ്രസിനുണ്ടെന്നും സാധിക് അലി തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിലുള്ള മാറ്റങ്ങൾ സ്വാഗതാർഹമായ മാറ്റം. UDFന്റെ ഏറ്റവും വലിയൊരു ഘടകകക്ഷി തന്നെയാണ്, നേതൃസ്ഥാനത്ത് നിൽക്കുന്ന കക്ഷിയാണ് കോൺഗ്രസ്. അപ്പോൾ ആ കോൺഗ്രസ്സിൽ കാലികമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അവർ തയ്യാറായിട്ടുണ്ട്. DCC അധ്യക്ഷന്മാരൊക്കെ വന്നത് പ്രതീക്ഷ ഉളവാക്കുന്ന കാര്യം തന്നെയാണ്. അത് UDFനെ ശക്തിപ്പെടുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പരസ്യ വിഴുപ്പടക്കൽ അത് ശരിയല്ല, അത് ലീഗിനെ എന്നല്ല, അത് മുന്നണി സംവിധാനത്തിൽ തന്നെ അത് കോട്ടം തട്ടി. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് അഭിപ്രായ ഭിന്നതയിലേക്ക് പോയതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിനില്ലെന്ന് PJ ജോസഫ്. UDF യോഗത്തിൽ പങ്കെടുക്കുമെന്നും ജോസഫ് പറഞ്ഞു. കോൺഗ്രസിലെ കലാപങ്ങൾ ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പരിഹാര നീക്കങ്ങൾ ഇല്ല. ഗ്രൂപ്പുകളുടെ എതിർപ്പുകൾക്കിടയിലും DCC അധ്യക്ഷ പ്രഖ്യാപനത്തിന് പിന്നാലെ KPCC പുനഃസംഘടനയിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് നേതൃത്വം. ഇതിനിടെ പുതിയ നേതൃത്വം പിടിമുറുക്കുന്നതിന് തടയിടാൻ സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം ഉന്നയിക്കാനൊരുങ്ങുകയാണ് ഗ്രൂപ്പുകൾ. DCC പ്രസിഡന്റുമാരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചതോടെ ആരംഭിച്ച കലാപം പൊട്ടിത്തെറിയിലെത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു. ഇരുഭാഗത്തും വിട്ടുവീഴ്ചകളില്ല, അനുനയ നീക്കങ്ങളും ആരംഭിച്ചിട്ടില്ല.
വിവാദങ്ങൾക്ക് കൂടുതൽ പിടികൊടുക്കാതെ കെ പി സി സി പുനഃസംഘടന പൂർത്തിയാക്കാനാണ് പുതിയ നേതൃത്വത്തിന്റെ നീക്കം. ഷെഡ്യൂളുണ്ട്, പുനഃസംഘടന നടത്താൻ വേണ്ടി നേരത്തെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഷെഡ്യൂളാണ്. ആ ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായി കാര്യങ്ങൾ നടക്കുക തീരുമാനമാണ്. ആ തീരുമാനം എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കുകയും ചെയ്യും. 3 മാസം കൊണ്ട് കെ പി സി സി ഭാരവാഹികളെയും ഡി സി സി ഭാരവാഹികളെയും നിശ്ചയിക്കാനാണ് നീക്കം. ഗ്രൂപ്പ് നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനമെന്ന് നേതൃത്വം പറയുന്നു. പക്ഷേ നേതാക്കൾക്കിടയിൽ ആശയവിനിമയത്തിന് പോലും സാഹചര്യമില്ലാത്ത പശ്ചാത്തലത്തിൽ ഇതത്ര എളുപ്പമാവാൻ സാധ്യതയില്ല. അതേസമയം പാർട്ടിയിൽ പുതിയ നേതൃത്വം പിടിമുറുക്കുന്നതിന് തടയിടാൻ സംഘടനാ തെരഞ്ഞെടുപ്പെന്ന വാദം മുന്നോട്ട് വയ്ക്കുകയാണ് ഗ്രൂപ്പുകൾ. പുതിയ നീക്കങ്ങൾക്ക് പാർട്ടി പ്രവർത്തകരുടെ പിന്തുണയുണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വാദം. അങ്ങനെയെങ്കിൽ അത് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കട്ടെയെന്ന് ഗ്രൂപ്പുകൾ. സംഘടനാ തെരഞ്ഞെടുപ്പിനെ നേരത്തെ എതിർത്തിരുന്നവരാണിപ്പോൾ ഇതേ വാദം വീണ്ടും ഉന്നയിക്കുന്നതെന്നതാണ് ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിനുശേഷവും നേതാക്കൾക്കെതിരായ വിമർശനം തുടർന്ന് പി എസ് പ്രശാന്ത്. 30 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ച പി എസ് പ്രശാന്ത് കെ സി വേണുഗോപാലിനും പാലോട് രവിക്കുമെതിരായ ആരോപണം ആവർത്തിച്ചു. എന്നാൽ കോൺഗ്രസ് വിട്ട എ വി ഗോപിനാഥ് കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങിയിട്ടില്ല. എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ വിമർശിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതിയതിന് പുറത്താക്കപ്പെട്ട പി എസ് പ്രശാന്ത് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിലാണ് 30 വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിക്കുന്നതായി പ്രഖ്യാപിച്ചത്. കെ സി വേണുഗോപാലിനെതിരെയും ഡി സി സി പ്രസിഡന്റായി നിശ്ചയിക്കപ്പെട്ട പാലോട് രവിക്കെതിരെയുമായ ആരോപണങ്ങൾ പ്രശാന്ത് ഇന്നും തുടർന്നു. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് മൂലകാരണം കെ സി വേണുഗോപാലാണ്. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള സമ്മാനമാണ് പാലോട് രവിക്ക് ലഭിച്ച ഡി സി സി പ്രസിഡന്റ് സ്ഥാനമെന്നും പ്രശാന്ത് തുറന്നടിച്ചു. സംഘടനാപരമായി ശരിയല്ല. തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളിനെ പ്രൊമോഷൻ കൊടുക്കുന്നത് സംഘടനാപരമായി ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അന്നും പാർട്ടിക്കെതിരെ ഒരു വർത്തമാനവും അച്ചടക്കം ലംഘിക്കുന്ന ഒരു വർത്തമാനവും ഞാൻ പറഞ്ഞില്ല. കേരളത്തിൽ ഇപ്പോൾ ചില സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു, നിങ്ങൾക്കറിയാം. ആ സംഘടനാ പ്രവർത്തനങ്ങളുടെ മൂലകാരണം ശ്രീ കെ സി വേണുഗോപാലാണ് എന്നുള്ളതാണ്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഒഴിഞ്ഞ പാലക്കാട് മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥിനെ അനുനയിപ്പിച്ച് പാർട്ടിയിൽ തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളിലാണ് കോൺഗ്രസ് നേതൃത്വം. ഭാവി കാര്യങ്ങളെക്കുറിച്ച് പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയാണെന്ന് എ വി ഗോപിനാഥ് ന്യൂസ് 18 പ്രതികരിച്ചു. ഈ തകർച്ചയ്ക്ക് കൂട്ടുനിൽക്കാരൊന്നും ഞാൻ തയ്യാറില്ല. ഇനി സ്ഥാനമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, കോൺഗ്രസ് ശരിയെന്ന് തോന്നിയാൽ ഞാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തെക്കുറിച്ച് അപ്പാടുകി. ഞാൻ ലോകത്തിൽ ഒരാളുടെ കാര്യം തക്കാൻ കിട്ടില്ല, എന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യം ഞാൻ തക്കിയിട്ടുണ്ടോ? കേരളത്തിലെ പാർട്ടി നേതാക്കളോടും ദേശീയ നേതൃത്വത്തോടും അഭിപ്രായ വ്യത്യാസമില്ലെന്നും സ്ഥാനം കണ്ട് തിരിച്ചുവരെ ഉണ്ടാവില്ലെന്നും ഗോപിനാഥ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ തന്നെയെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. ഡയറി ഉയർത്തിക്കാണിച്ചത് സത്യസന്ധത തെളിയിക്കാനാണെന്നും അക്കാര്യത്തിൽ ഇനി വിവാദങ്ങളില്ലെന്നും സുധാകരൻ വ്യക്തമാക്കി. അച്ചടക്ക നടപടിക്ക് വിധേയനായ കെ ശിവദാസൻ നായരുടെ മറുപടി പരിശോധിക്കും. എ വി ഗോപിനാഥിനോട് സംസാരിക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ആരും ആരുടെയും പിറകിലല്ല, ആരും ആരെയും തോൽപ്പിക്കാനില്ല ഈ പാർട്ടിക്കകത്ത്. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഒക്കെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ തന്നെ എന്ന് ആവർത്തിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ തന്നെ ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതിനകത്ത് ആർക്കും തർക്കമില്ല, അതിനുവേണ്ടി ആരും തർക്കം കൂടേണ്ട കാര്യമില്ല. അവരുടെയൊക്കെ ആശീർവാദത്തോടെയും അവരുടെയൊക്കെ അനുഭവ സമ്പത്തിൻ്റെയും അനുഭവ സമ്പത്തും വിനിയോഗിച്ചുകൊണ്ട് തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തിക്കും. അതാണ് ഞങ്ങളുടെ താല്പര്യം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് അടിവരയിട്ട് പറയുന്നു. ഇനി വിവാദങ്ങളിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അച്ചടക്കത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നാണ് അഭിപ്രായം പറഞ്ഞതെന്ന് കെ മുരളീധരൻ എംപി. എ വി ഗോപിനാഥിന് തിരിച്ചുവരാം, അർഹിച്ച സ്ഥാനം നൽകും, ചെരുപ്പ് നക്കുമെന്ന് പറഞ്ഞത് മാത്രമാണ് ഗോപിനാഥിന്റെ തെറ്റെന്നും കെ മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ രാജി നിർഭാഗ്യകരമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് പ്രയാസമുള്ളൂ, അദ്ദേഹം ഒരു അച്ചടക്ക ലംഘനത്തിന്റെ ഒരു വാക്ക് ഇന്നലെ പ്രയോഗിച്ചിട്ടില്ല. മാന്യമായി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചു, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് നീങ്ങുന്നു എന്ന് സ്വന്തം പാർട്ടിക്കാർ സംശയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചെരുപ്പ് നക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് മാത്രം വളരെ ദൗർഭാഗ്യകരമായി പോയി. പക്ഷെ എന്ന് വെച്ച് ഗോപിനാഥന് തിരിച്ചു വരാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്. ഡി സി സി പുനഃസംഘടനയോടെ കോൺഗ്രസിലെ ഗ്രൂപ്പുകളുടെ എണ്ണം 2-5 എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. തർക്കം കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും. നേതാക്കളുടെ വാലായി നടക്കുന്നവർക്ക് മാത്രമാണ് അവസരം.
എ വി ഗോപിനാഥ് ജനപിന്തുണയുള്ള നേതാവാണെന്നും വിജയരാഘവൻ പറഞ്ഞു. ജനാധിപത്യമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ജനാധിപത്യ ഉള്ളടക്കത്തോടുകൂടി അതിൻ്റെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന പതിവ് കോൺഗ്രസിൽ പൂർണ്ണമായി ഇല്ലാതായിട്ടുണ്ട്. കോൺഗ്രസ്സിൽ രണ്ട് ഗ്രൂപ്പുണ്ടായിരുന്നത് അഞ്ച് ഗ്രൂപ്പായി വളർന്നിരിക്കുക. ദേശീയ തലത്തിൽ തന്നെ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണിത്. കെ പി സി സി അധ്യക്ഷൻ പാർട്ടിയിൽ ഒരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നതെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി. പാർട്ടി ഭാരവാഹികളുടെ കഴിവുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത ജംബോ കമ്മിറ്റികൾ ഉണ്ടാക്കി നേതാക്കളുടെ കർമ്മശേഷി മുരടിപ്പിക്കുന്നത് പഴയ രീതിയാണ്. തുടക്കത്തിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ കെ പി സി സി പ്രസിഡന്റിന് കഴിയും. ഒരു ഘട്ടം കഴിഞ്ഞാൽ മാറിക്കൊടുക്കാൻ എല്ലാവർക്കും കഴിയണമെന്നും കണ്ണൂരിലെ മുൻ ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് എയ്റ്റീൻ ഡോട്ട് കോം സന്ദർശിക്കുക. വാർത്തകൾ തുടരുന്നു. സി പി എം സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ ആലപ്പുഴയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്നു. ജി സുധാകരനെതിരെ പരാതി നൽകിയ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തെ പുറത്താക്കണമെന്ന് സജി ചെറിയാൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പോടെ രണ്ട് ചേരിയിലായിരുന്ന ജി സുധാകരനും സജി ചെറിയാനും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒന്നിച്ചു നീങ്ങുന്ന സാഹചര്യമാണ് ആലപ്പുഴയിൽ. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗവും പുറക്കാട് ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ വേണു ജി സുധാകരനെതിരെ പോലീസിൽ പരാതി നൽകിയ സംഭവത്തിലാണ് സുധാകരനെ പിന്തുണച്ച് സജി ചെറിയാൻ സെക്രട്ടേറിയറ്റിൽ രംഗത്തെത്തിയത്. പാർട്ടി അംഗമായിട്ടും സംഘടനാരീതിക്ക് വിരുദ്ധമായി പോലീസിനെ സമീപിച്ചതിൽ പാർട്ടി നടപടി സ്വീകരിക്കണമെന്നായിരുന്നു സജി ചെറിയാൻ ആവശ്യപ്പെട്ടത്. നടപടി കൈക്കൊള്ളാൻ ഏരിയ കമ്മിറ്റിയിൽ തീരുമാനമായിട്ടും അത് നടപ്പാക്കാതിരുന്ന അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തി. സുധാകരൻ കൂടി പങ്കെടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു സജി ചെറിയാന്റെ പിന്തുണ. മുഖ്യമന്ത്രിയുമായി സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒന്നിച്ചു പോകണമെന്ന നിർദ്ദേശമായിരുന്നു പിണറായി മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിനുശേഷമാണ് മഞ്ഞുരുകളെന്ന സൂചന. സുധാകരനെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട എ എം ആരിഫിനെതിരെയും സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രതികരിച്ചിരുന്നു. സമ്മേളനങ്ങളുടെ മുന്നോടിയായുള്ള ജില്ലാ നേതൃയോഗങ്ങൾ നടക്കുന്നതിനിടയിലാണ് പുത്തൻ നീക്കങ്ങൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഐ എൻ എല്ലിലെ പിളർപ്പിന് പരിഹാരമാകുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ പി അബ്ദുൾ വഹാബ് തിരിച്ചു വരുന്നതിനോട് എതിർപ്പില്ലെന്ന് ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. എല്ലാവരും സഹകരിച്ചാൽ ഒത്തുതീർപ്പ് ഉടനുണ്ടാകും. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും കാസിം ഇരിക്കൂർ പറഞ്ഞു. ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഒത്തുതീർപ്പിന്റെ അല്ലെങ്കിൽ അനുരഞ്ജനത്തിന്റെ മാർഗത്തിലേക്ക് വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. അധികം വൈകാതെ ദിവസങ്ങൾക്കകം നിങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പോയവർക്ക് അല്ലെങ്കിൽ പാർട്ടി നിന്ന് ഇറങ്ങിപ്പോയവർക്ക് തിരിച്ചു വരാം. ആ സമയത്ത് ഞങ്ങൾ സ്വീകരിക്കും. പരമാവധി വിട്ടുവീഴ്ച ചെയ്യണം എല്ലാവരും തന്നെ. കാരണം പാർട്ടിയുടെ ഐക്യം എന്നുള്ള കാര്യത്തിൽ ഏതായാലും അദ്ദേഹം പ്രസിഡന്റാണ്. ആ നിലക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്ത് ഏതായാലും പ്രസിഡന്റ് സ്ഥാനം നൽകുന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുള്ളത്. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പൂജാരികളാകേണ്ടേയെന്ന് ദേവസ്വം മന്ത്രി. എല്ലാറ്റിലും മുന്നിലാണെന്ന് പറയുന്ന കേരളം ഈ വിഷയത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പിന്നിലാണെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ക്ഷേത്രങ്ങളിൽ ജാതീയത തുടച്ചു നീക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ പൂജ നടത്തുന്ന അല്ലെങ്കിൽ പൂജാരികളായി മാറുന്ന ഒരു സ്ത്രീ ഉണ്ടാവുന്നില്ല. നമ്മുടെ കേരളം വലിയ രീതിയിൽ പുരോഗമനം പറയുന്നവരാണ്. എല്ലാവരെയും കൃത്യം മോഡലാണ്, മാതൃകയാണ് എന്ന് നമ്മൾ പറയുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ തമിഴ്നാടിനോടൊപ്പം എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങളോടൊപ്പം എത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായിട്ട് പറയാം. കേരളത്തിൽ നിന്നെത്തുന്നവർക്ക് നിർബന്ധിത ക്വാറന്റീൻ ഏർപ്പെടുത്തിയ കർണാടക നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. 7 ദിവസം നിരീക്ഷണം നാളെ മുതൽ കർശനമായി നടപ്പാക്കാനാണ് തീരുമാനം. അതേസമയം RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എത്തിയവരെ ഇന്ന് യാത്ര ചെയ്യാൻ അനുവദിച്ചു. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, യാത്രക്കാർ എന്നിവർക്കാണ് നിർബന്ധിത ക്വാറന്റൈൻ. മെഡിക്കൽ, പാരാമെഡിക്കൽ, നഴ്സിംഗ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ക്വാറന്റൈൻ ബാധകമല്ല. ഇവർക്ക് RT-PCR നെഗറ്റീവ് പരിശോധനാ ഫലം ഉണ്ടായാൽ മതി. ഇതല്ലെങ്കിൽ 7 ദിവസത്തെ നിരീക്ഷണത്തിൽ കഴിയണം. വിദ്യാർത്ഥികൾക്ക് സർക്കാർ കേന്ദ്രങ്ങളിലായിരിക്കും
ക്വാറന്റൈൻ, ജീവനക്കാർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയണം. ഐ ടി സ്ഥാപനങ്ങൾക്കും നിബന്ധനകൾ ബാധകം. അടിയന്തര ആവശ്യങ്ങൾക്കെത്തുന്നവർക്ക് ഇളവ് നൽകുമെന്നാണ് പ്രഖ്യാപനം. അതേസമയം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ അന്തർ സംസ്ഥാന യാത്രയ്ക്കുള്ള മാർഗനിർദ്ദേശം പാലിക്കാത്ത കർണാടകയുടെ നടപടിയിൽ പ്രതിഷേധവും ശക്തമാകുന്നുണ്ട്. ഇന്ന് കർണാടക ഗവൺമെൻറ് ക്യാബിനറ്റ് മിനിസ്റ്റർ പറയുന്നത് ഇനി ആർ ടി പി സി ആർ എടുത്തവരും കർണാടകയിൽ ക്വാറന്റൈനിൽ ഇരിക്കണമെന്നുള്ളതാണ്. അത് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടാക്കും. അതിർത്തികളിൽ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്ന് കൂടുതൽ പോലീസിനെ കർണാടകം വിന്യസിച്ചിട്ടുണ്ട്. ആർ ടി പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി ഇന്ന് ബംഗളൂരുവിൽ എത്തിയവരെ യാത്ര ചെയ്യാൻ അനുവദിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. 7.5 മണിക്കൂർ കൊണ്ട് 893 പേർക്ക് വാക്സിൻ നൽകിയ ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ നഴ്സ് പുഷ്പലതയ്ക്ക് അഭിനന്ദന പ്രവാഹം. ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി പുഷ്പലതയെ അഭിനന്ദിച്ചു. എന്നാൽ ജോലിക്കാരുടെ എണ്ണം കുറവായതിനാലാണ് അമിത ജോലി ഭാരം എടുക്കേണ്ടി വന്നതെന്ന വിമർശനവും ഉയരുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിലാണ് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ നേഴ്സായ പുഷ്പലത കുറഞ്ഞ മണിക്കൂറിൽ കൂടുതൽ പേർക്ക് വാക്സിൻ നൽകി ചരിത്രമെഴുതിയത്. 7.5 മണിക്കൂർ കൊണ്ട് 893 പേർക്ക്. വളരെ വൈകിയാണ് ഇത്രയും വാക്സിൻ ഒരു ദിവസം കൊണ്ട് നൽകിയിട്ടില്ലെന്ന വിവരം പുഷ്പലത പോലും മനസ്സിലാക്കിയത്. പുഷ്പം പോലെ വാക്സിനേഷൻ നടത്തിയ പുഷ്പലതയെ അഭിനന്ദിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി. മുന്നിൽ നിന്ന് നയിക്കുന്നവരും ഇവരെല്ലാവരും നിങ്ങളുടെ പ്രവർത്തനമാണ് ഈ രീതിയിൽ നമ്മുടെ സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെല്ലാം പ്രത്യേകമായ അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. എന്നാൽ ഈ വാക്സിനേഷൻ നടപടിയെ വിമർശിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നു. ആരോഗ്യമേഖലയിൽ ജീവനക്കാരുടെ എണ്ണം കുറവായതിനാലാണ് അമിത ജോലി ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്നാണ് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം. എന്നാൽ ഈ അഭിപ്രായം തള്ളുകയാണ് പുഷ്പലത. റെക്കോർഡിന് വേണ്ടിയായിരുന്നില്ല വാക്സിനേഷൻ. സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണയാണ് വാക്സിനേഷനെ സഹായിച്ചത് എന്നും പുഷ്പലത. ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ഈ കോവിഡ് തുടങ്ങിയ കാലം തൊട്ട് തന്നെ ജെ പി എച്ച് എൻ എന്നുള്ള, അതായത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്ന വിഭാഗം നന്നായിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നിന്ന് സംഗീതം അഭ്യസിച്ച പുഷ്പലത 2 വർഷം മുമ്പാണ് ജോലിയിൽ പ്രവേശിച്ചത്. ആരോഗ്യമന്ത്രിക്ക് പിന്നാലെ നിരവധി പേരാണ് പുഷ്പലതയ്ക്ക് അഭിനന്ദനവുമായി എത്തുന്നത്.